ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചെറുതേനീച്ച കൃഷിയെക്കുറിച്ചാണ് നമ്മളിവിടെ കാണാൻ പോകുന്നത്. അതായത് ഇദ്ദേഹം പോളിയാട്ടനാണ്, മൂലമറ്റം പവറത്തിൽ ജോലി ചെയ്യുന്ന പോളിയാട്ടൻ്റെ ചെറുതേനീച്ച കൃഷിയെക്കുറിച്ചാണ്. അപ്പോൾ അതിനെക്കുറിച്ച് നമുക്ക് ഡീറ്റെയിൽസ് ആയിട്ട് അദ്ദേഹത്തോട് ചോദിച്ച് മനസ്സിലാക്കാം കുറേ കാര്യങ്ങളൊക്കെ. കണ്ടോ, നമുക്കിവിടെ കാണാൻ പറ്റും വിവിധ തരത്തിലുള്ള കൂടുകളിൽ അദ്ദേഹം തേനീച്ച കൃഷി ചെയ്യുന്നുണ്ട്. മുളയിൽ, കലത്തിൽ, സ്വിച്ച് ബോർഡുകളിൽ, അതുപോലെ തന്നെ പലകകളിൽ, അതേ മരക്കഷ്ണത്തിൽ വരെ അദ്ദേഹം ചെയ്യുന്നുണ്ട് ചെറുതേനീച്ച കൃഷി. അപ്പം നമുക്കിതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് അദ്ദേഹത്തോടൊന്ന് ചോദിച്ച് മനസ്സിലാക്കാം. അപ്പോൾ ചേട്ടാ, നമുക്ക് ചേട്ടൻ്റെ ഈ ചെറുതേനീച്ച പെട്ടികളൊക്കെ ഞങ്ങൾ കണ്ടു. ഇതെന്താ, ഒന്ന് വിവരിക്കാമോ, എന്താണ് ഈ ചെറുതേനീച്ച എന്നുള്ള കാര്യം ഒന്ന് വിവരിക്കാൻ പറ്റുമോ? ചെറുതേനീച്ച എന്ന് പറഞ്ഞാൽ പശുഗുണമുള്ള തേൻ ഉൽപ്പാദിപ്പിക്കുന്നതാണ്. തൻ്റെ പോലെയല്ല അത്. പഞ്ചസാര, ശർക്കര മുതലായ സാധനങ്ങളൊന്നും എടുത്ത് തേനുണ്ടാക്കത്തില്ല. നാച്ചുറലായിട്ട് പൂക്കളിൽ നിന്ന് മാത്രമേ തേനെടുക്കുള്ളൂ. തൊട്ടാവാടി മുതൽ വലിയ മരം, വാഗമരം വരെയുള്ള മരം എല്ലാ പൂക്കളിൽ നിന്നും എടുക്കും. നല്ല ഔഷധ ഗുണമുള്ള സാധനമാണ്, അതാണ് ഇതിൽ ഉള്ളത്. അപ്പം നമുക്ക് തേനീച്ചയിൽ ഇപ്പം പുതിയതായിട്ട് നമ്മളൊരു തേനീച്ച ഒരു ഒരു പെട്ടി ഉണ്ടാക്കണമെങ്കിൽ എന്ത് ചെയ്യേണ്ടി വരും? ആദ്യമായിട്ട് ഒരാൾ ഒരു ചെറുതേനീച്ചയുടെ ഇതൊരു കോളനി എന്നാ പറയുന്നത് അല്ലേ? ഒരു കോളനി, കോളനി എന്ന് പറയുമ്പോൾ സെറ്റ് ചെയ്യണമെങ്കിൽ അതിനുള്ള കൂടിനുള്ള സെറ്റപ്പ് ചെയ്യണം. മുളയിൽ വെക്കാം, ആ ഇല്ല എങ്കിൽ ഇതുപോലെ ഒരു പൂച്ചട്ടി എടുത്ത്, ഇതുപോലെ ഒരു പൂച്ചട്ടി എടുത്ത് കട്ട് ചെയ്ത് രണ്ടാക്കി ഉപയോഗിക്കുക. ഒന്നായിട്ട് ഉപയോഗിച്ചാൽ അതിൻ്റെ അത് മുട്ട, പൂമ്പൊടി, തേന ഒന്നിച്ചിരിക്കുക. അപ്പോൾ എടുക്കാൻ ബുദ്ധിമുട്ടുണ്ട്, പൂമ്പൊടി മിക്സ് ചെയ്ത് വരും. അതിന് പകരം അത് കട്ട് ചെയ്ത് രണ്ടാക്കിയ ഒരു പീസാണിത്. ഇതിൻ്റെ അകത്തേക്ക് സെറ്റ് ചെയ്ത് മുകളിൽ ഒരു PVC പൈപ്പ് കൊടുത്ത് അതിൻ്റെ അകത്തേക്ക് തേൻ വരുന്ന രീതിയാണ് ചെയ്യുന്നത്. PVC പൈപ്പ് ആകുമ്പോൾ ചതുരമല്ലാത്തതുകൊണ്ട് എടുക്കാൻ എളുപ്പമുണ്ട്. അല്ല, ആദ്യമായിട്ട് നമുക്കൊരു കോളനി എവിടെ നിന്ന് കിട്ടും ഈ ചെറുതേനീച്ച? നമുക്ക് ആദ്യം വീട് പഴയ കെട്ടിടങ്ങൾ പൊളിക്കുന്ന കെട്ടിടത്തിന്റെ തറയില്, പിന്നെ മരത്തില്, അങ്ങനെയൊക്കെ കാണും. കൂടുതലായിട്ട് നമുക്ക് കിട്ടാൻ സാധ്യത പഴയ കെട്ടിടങ്ങൾ പൊളിക്കുന്ന തറയിലായിരിക്കും കൂടുതൽ കോളനി ഉള്ളത്. ഇത് രണ്ട് തട്ടായിട്ട് വെക്കുന്നതിന് വേണ്ടിയാണ് ഈ സെറ്റപ്പ് ചെയ്തിരിക്കുന്നത്. രണ്ട് തട്ടത്തിനാ? ഒരെണ്ണം തേനൊരിക്കാൻ, മറ്റേ ഈച്ച, പൂമ്പൊടി, മുട്ട. അതിന് വേണ്ടി അല്ലെ? നമ്മൾ പുതുതായിട്ട് ഇപ്പോൾ ഒരു ആരംഭിക്കുന്ന ഒരാൾക്ക് പെട്ടെന്ന് ഒരു കൂട്ടി തന്നെ നമ്മൾ തേനീച്ച, മുട്ട, പൂമ്പൊടി എല്ലാം കൂടെ ഒരുമിച്ച് വെച്ചാലും പ്രശ്നമല്ലോ? ഉണ്ടോ? ഒരുമിച്ചെടുക്കുമ്പോൾ അത് എടുക്കുമ്പം പൂമ്പൊടി തേൻ്റെ അത് കലരാൻ സാധ്യതയുണ്ട്. പിന്നെ എടുക്കുന്ന സമയത്ത് ഈച്ച മൊത്തമായിട്ട് ഇളകും. മൊത്തമായിട്ട് ഇളകും, അതായത് വേറൊരു മരത്തിൽ നിന്ന്, മരത്തിൽ നിന്ന് എടുത്താൽ ഒരു പൊത്തിലാണ് മൊത്തമായിട്ട് ഇളകും. ഇതിപ്പം തേനെടുക്കേണ്ട സമയത്ത് PVC പൈപ്പ് പൊക്കിയെടുത്ത് തേനെടുത്താൽ മതി. ഡിവൈഡ് ചെയ്യേണ്ട സമയത്ത് താഴത്തെ ഈ സെറ്റ് വിളക്കിയാൽ മതി. അപ്പം ഈച്ച കൂടുതൽ ഇളകി, ഈച്ചക്ക് ശല്യം ഉണ്ടാകാതിരിക്കും. ഈച്ച ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് പൂമ്പടി തേന പൊട്ടി ഒഴുകി ഈച്ച ചത്തുപോകാൻ സാധ്യതയുണ്ട്. റാണി ചത്തുപോയി കഴിഞ്ഞാൽ ആ കൂട് നശിച്ചു പോകും. ഉണ്ടാവാതിരിക്കാൻ, റാണി ചത്തുപോയാൽ ആ കോളനി നശിച്ചു, കോളനി നശിച്ചു പോകും. പുതിയ റാണി ഉണ്ടാവണം, ഉണ്ടായില്ലെങ്കിൽ അത് നശിച്ചു പോകും. പുതിയ റാണി ഉണ്ടാകുന്ന പറഞ്ഞാൽ എങ്ങനെയാ പുതിയ റാണി ഉണ്ടാകുന്നത്? അതിന് എന്താ സാധ്യത? അത് മുട്ട, ഇത് റാണി ആദ്യം ഇട്ട്, ഏറ്റവും അവസാനം ഇട്ട മുട്ടയാണ് റാണിയാക്കുന്നത്. ഓ, ഏറ്റവും അവസാനം ഇട്ട, അവസാനം ഇടുന്ന മുട്ടകളിൽ ഏതെങ്കിലും ഒരെണ്ണം റാണിയാ. അതിന് കിട്ടുന്നില്ലാത്ത ഒരു സാഹചര്യം വന്നാൽ കോളനി നശിച്ചു പോകും. ഈ മുട്ടകൾ നമ്മൾ ഈ കോളനിക്കകത്ത് ഉണ്ടാകുന്നത് റാണി മാത്രമേ മുട്ടയിടുള്ളൂ? മറ്റേ മാത്രമേ മുട്ടയിടുള്ളൂ, വേറെ ഒരു ഈച്ചയും മുട്ടയിടുകയില്ല? ഇല്ല, പെണ്ണീച്ചകൾ പോയി തേനെടുത്ത് വെച്ച് വരും. ആണീച്ചകൾ കൂട് സംരക്ഷിക്കും റാണിയുടെ കൂടെ. ഓ, കാണും, കാണുമല്ലേ എപ്പോഴും. ഓ, അങ്ങനെയാണ് ഈ റാണി പരാഗണം നടന്നു കഴിഞ്ഞാൽ ആണീച്ച ചത്തുപോകും. അതോടുകൂടി ചത്തുപോയിട്ട് റാണി പിന്നെ മുട്ടയിടാൻ തുടങ്ങും. അങ്ങനെയാണല്ലേ. അതാണ് ഇത് അടച്ചു വെച്ചിട്ട് ഇതിലൊരു തുള കൊടുത്തതിന് ശേഷം ഈ സെറ്റ് ഇങ്ങനെ വെച്ച് കെട്ടി പാക്ക് ചെയ്യുകയാണ്. ഇത് ഒരു രീതിയിലുള്ള ഒരു കോളനി അല്ലേ? ഇങ്ങനെ ഒരു സെറ്റ് ചെയ്യാം. അതുപോലെ സെറ്റ് ചെയ്ത ഒരു കോളനിയാണ് ഈ ഇരിക്കുന്നത്. ഈ ഇരിക്കുന്ന കോളനി. അപ്പൊ ഇത് നമ്മൾ ഒരു സ്വിച്ച് ബോർഡിന്റെ അകത്ത് ഇരുന്നാണ് അത് ഇളക്കി കൊണ്ടുവന്ന് വെച്ച്. അതിന് തൊട്ടടുത്ത് കാണുന്ന ഒരു സ്വിച്ച് ബോർഡിൽ ഒരു കോളനി ഉണ്ടല്ലോ ഇവിടെ. അതിന്റെ അത് ഇതുപോലെ സെറ്റ് ചെയ്തില്ല, വലിയ ഹാള് പോലെ കിടക്കും. വെച്ചാൽ മുകളിൽ കേനയില്ല, അത് ചെറുതാക്കണം. അപ്പൊ അതിൽ ഇതെല്ലാം അടുപ്പിച്ചു വെച്ചേക്കല്ലേ? തേനീച്ചയും റാണിയും ഡിവൈഡ് ചെയ്ത് മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ പുതുതായിട്ട് ഇതിനെ കുറിച്ച്
വ്യക്തമായിട്ട് അറിയാത്ത ഒരാൾക്ക് വേണമെങ്കിൽ ഇതെല്ലാം കൂടെ അടുപ്പിച്ച് വെച്ചാൽ മതി. അടുപ്പിച്ച് വെച്ചാൽ കുഴപ്പമില്ല. പക്ഷെ നമ്മൾ പിന്നീട് എടുക്കുമ്പോ പിന്നെ അത് പൂമ്പൊടി മുട്ട മിക്സ് ചെയ്യാൻ സാധ്യതയുണ്ട്. തേൻ എടുക്കുന്ന സമയത്തുള്ള തേൻ ഒറിജിനലായിട്ട് കിട്ടണം, പൊളിച്ചു പോകാതിരിക്കണമെങ്കിൽ പൂമ്പൊടി കലരരുത്. പൂമ്പൊടി മുട്ടയുടെ ഇത് മുട്ട ഇതിന്റെ അത് പിഴിഞ്ഞ അതിന്റെ ഒരു തുടക്കക്കാരന് ഇതുപോലെയൊക്കെ പെട്ടെന്ന് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ അങ്ങനെയുള്ള ആൾക്ക് നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ ഒരു മുളയിൽ ഇറക്കി വെച്ചാൽ മതി. ഇതെടുക്കുന്ന കണ്ടാൽ പഠിക്കാവുന്നതേ ഉള്ളൂ. തേനെടുക്കുന്ന രീതിയിൽ രീതികൾ കണ്ടിട്ട് പഠിക്കാവുന്നേ ഉള്ളൂ. തേനെടുക്കുന്നുണ്ടോ? തേൻ എടുക്കുന്ന മാർച്ചിലാണ്. മാർച്ചിലാണ് തേനെടുക്കുന്ന അല്ലേ? തേനാകുന്ന സമയമായിട്ടുള്ളൂ. മാർച്ച് ആകുമ്പോഴേ തേനെടുക്കാൻ. അതേപോലെ തന്നെ നമുക്ക് ഈ ഒരു കോളനിയിൽ നിന്ന് വീടിപ്പിച്ചെടുക്കത്തില്ലേ? വീടിപ്പിച്ചെടുക്കുന്നതാണ് ഇപ്പം ചെയ്യാൻ പോകുന്നത്. ചെയ്യാൻ പോകുന്നത്. അപ്പം നമുക്ക് പോളിയേട്ടൻ ഒരു കോളനിയിൽ നിന്ന് മറ്റൊരു കോളനി വീടിപ്പിച്ചെടുക്കുന്ന രീതി ഒന്ന് നമുക്ക് കാണാം. ഹെൽമറ്റ് ഈച്ചയുടെ കടി കൊള്ളാതിരിക്കാൻ, കണ്ണിലെ മൂക്കില് വായില് ഈച്ച വാഴ്ചവി കയറാതിരിക്കാൻ ഒരു ഹെൽമറ്റ് വെക്കുകയാണെങ്കിൽ നമുക്ക് സൗകര്യപ്രദമായിട്ട് തേനീച്ച എടുത്ത് ഡിവൈഡ് ചെയ്യാം. ഡിവൈഡ് ചെയ്യാം. അപ്പൊ സ്പ്ലിറ്റ് ചെയ്യുന്ന മാസം എന്ന് പറഞ്ഞാൽ ഈ നവംബർ മാസത്തിലാണ് അല്ലേ വീടിപ്പിക്കുന്നത്? ഒക്ടോബർ തൊട്ട് നവംബർ ഡിസംബർ വരെ ഒക്കെ വീടിപ്പിക്കാം. ആ ഒരു മാസം സെലക്ട് ചെയ്യാൻ തെരഞ്ഞെടുക്കാൻ കാരണം എന്താവലും? ഇത് മഴക്കാലം കഴിഞ്ഞ് ഈച്ച പുതിയ റാണി ഉണ്ടാകുന്ന സീസണാണ്. പുതിയ റാണി ഉണ്ടാകുന്ന വെച്ചാൽ പുതിയ റാണി പുതിയ മുട്ടയിടുന്ന പുതിയ സെറ്റ് പിരിയാൻ വേണ്ടി ഉള്ള സീസണാണ് ഇത്. സെറ്റ് പിരിയാന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മള് പിരിച്ചില്ലെങ്കിൽ ഇതിൽ നിന്ന് ഒരു സെറ്റ് കുറച്ച് ഈച്ച കാണിങ്ങളെ പിറന്നടുത്ത് കൂട് പോയി കൂടും. അപ്പൊ ഒരു റാണി മുട്ടയിടുന്നതിൽ നിന്ന് വേറെ റാണി ഉണ്ടായി മാറും. വേറെ റാണി ഉണ്ടാവും. ഈച്ചയുടെ എണ്ണം കൂടുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും ഇത് സ്പ്ലിറ്റ് ചെയ്ത് വേറൊരു ഇതിലേക്ക് പോകും. ആ പോകുന്ന സീസണ് നവംബർ ഡിസംബർ ആണ്. ഓ, അപ്പൊ സ്പ്ലിറ്റ് ചെയ്ത് മഴക്കാലം കഴിഞ്ഞ് ഈച്ചക്ക് തേന് ആകാരം കിട്ടുന്ന സീസൺ ഈ സമയമാണ്. ആ സമയത്താണ് ഇത് ഡിവൈഡ് ചെയ്യുന്നത്, പുതിയ ഈച്ചന് കൂടുതലായിട്ട് ഉണ്ടാകുന്നത്. അപ്പൊ സ്പ്ലിറ്റ് ചെയ്ത് ഇത് സ്വയം സ്പ്ലിറ്റ് ചെയ്ത് പോകുന്നതിന് മുമ്പേ തന്നെ നമ്മൾ അതിനെ വീടിപ്പിച്ച് തിരിച്ചെടുക്കണം അല്ലേ? അതാണ് ചെയ്യുന്നത്. അതുകൊണ്ട് പിരിച്ചെടുക്കാത്ത സന്ദർഭത്തിലാണ് കഴിഞ്ഞ പിരിച്ചു കഴിഞ്ഞാൽ അതിന് അടുത്ത സീസൺ വരെ നിൽക്കാനുള്ള ആഹാരം സംഭരിക്കാൻ സമയം കിട്ടത്തില്ല. അതുകൊണ്ട് അത് നമ്മൾ ഡിവൈഡ് ചെയ്യുന്നത് ഡിസംബറിന് മുമ്പായിട്ട് ചെയ്യും. അതുകൊണ്ടാണ് കറക്റ്റായ സാഹചര്യത്തിൽ സ്പ്ലിറ്റ് ചെയ്യാത്തതുകൊണ്ടാണ് ചില കോളനികൾ കണ്ടാവാൻ ഈച്ചകൾ ഇങ്ങനെ അടിയൊക്കെ ഉണ്ടാക്കി ചത്തു വീഴുന്നത്. മൃഗങ്ങൾക്ക് അടിപിടി കൂടുന്ന സെറ്റ് പിരിയുന്ന ഭാഗം റാണി പുതിയത് വിരിഞ്ഞിട്ട് പരാഗണം നടക്കുന്ന സമയമാണ് കണ്ടമാനം മൃഗങ്ങൾ ഇളകി കടിപിടി കൂടുന്നു. ഒരുപാട് ഈച്ചകൾ അന്ന് ചത്തുപോകും ചെയ്യല്ലേ? ചത്തുപോകും. അത് വേറൊരു കോളനി അറ്റാക്ക് ചെയ്യാൻ ചെല്ലുന്ന സമയത്ത് കടിപിടി കൂടി ഈച്ച കണ്ടമാനം നശിച്ചു പോകും. നമ്മുടെ തേനീച്ചയുടെ ഈ മുഖത്ത് എന്ന് പറയുന്നത് ഇപ്പോഴും താഴേക്ക് നിൽക്കണം, അല്ലെങ്കിൽ ഇതിൻ്റെ അകത്തെ റാണി മുട്ടയിട്ടിരിക്കുന്നത് കപ്പിൻ്റെ അകത്തുനിന്ന് ചാടിപ്പോവും തല തിരിച്ചു പിടിച്ചാൽ. അതുകൊണ്ട് ഈ മൗത്ത് പ്രധാനമാണ്, അതിൻ്റെ ഡയറക്ഷൻ എപ്പോഴും താഴേക്ക് നിൽക്കണം. ഇത് ഇതുപോലെയൊക്കെ എല്ലാത്തിൻ്റെ മൗത്ത് താഴേക്കായിരിക്കും. അപ്പം പോളിയേട്ടനും നമ്മുടെ തേനീച്ച പിരിച്ചെടുക്കാനുള്ള ഒരു പരിപാടിയിലാണ്. മുളയിലായിരുന്നു ഈച്ച ഇരിക്കുന്നത്, മുളയിലാണ് ഈച്ച ഇരിക്കുന്നത്. അപ്പോൾ അതൊന്ന് കെട്ടൊക്കെ അഴിച്ച് ഒന്ന് അഴിച്ചെടുത്തതിൻ്റെ ഉള്ളൊന്ന് നമുക്ക് കാണാം ഇപ്പം എങ്ങനെയുണ്ടെന്നുള്ളത്, എന്തൊക്കെ സംവിധാനങ്ങളാണ് ഈച്ച ഇതിനകത്ത് ഒരുക്കിയിരിക്കുന്നതെന്ന് നമുക്കിപ്പോൾ കാണാൻ പറ്റും. അതുകൊണ്ട് അദ്ദേഹം അതിൻ്റെ മൗത്ത് താഴോട്ട് വരത്തക്ക രീതിയിലാണ് സ്റ്റൂളിൽ വച്ചിരിക്കുന്നത്. ഈച്ചയുടെ ആക്രമണം ഉണ്ടാവുമായിരിക്കും. അദ്ദേഹം നല്ല സേഫായിട്ട് ഹെൽമെറ്റൊക്കെ വെച്ച് ആണ് പണി ചെയ്യുന്നത്. കത്തി, സ്ക്രൂ ഡ്രൈവർ, കത്തി, സകല ആയുധങ്ങളും ഉണ്ട്. ആയുധങ്ങളെല്ലാം ഉപയോഗിക്കാം. സകല മരകായുധങ്ങളും ഉണ്ട്. തേനുണ്ടാവോ അതിനകത്ത്? തേനുണ്ട്. തേനുണ്ടോ? തേൻ നമ്മൾ മാറ്റി എടുക്കൂലേ? ഇപ്പൊ എടുക്കില്ല. തേൻ അവിടെ തന്നെ മാത്രമേ ചെയ്യുള്ളൂ. ഡിവൈഡ് ചെയ്യുമ്പോ ഒരിക്കലും തേൻ എടുക്കില്ല. ഡിവൈഡ് ചെയ്യുമ്പോ തേൻ എടുക്കില്ല. ഓ, അങ്ങനെയാണല്ലേ. നമ്മളെ സേഫായിട്ടിത് മറ്റേ സോളാർ ടൈപ്പ് അടിച്ച് സേഫായിട്ട് വെച്ചിരിക്കുക. സേഫായിട്ട് ഇതിലെ മറ്റ് ജന്തുക്കളെ ഓമ്പ് മുതലായ സാധനങ്ങളുടെ അക്രമം ഉണ്ടാതിരിക്കാൻ വേണ്ടി പാക്കിംഗ് ടൈപ്പ് ഒക്കെ പാക്കിംഗ് ടൈപ്പ് അടിച്ച് വെച്ചിരിക്കുക. അടിച്ച് സെറ്റപ്പാക്കി വെച്ചിരിക്കുക.
ഒരു വർഷം കൊണ്ട് ഇതിന്റെ നമുക്ക് സ്പ്ലിറ്റ് ചെയ്ത് എടുക്കാമോ? ഓരോ കോളനി എല്ലാ വർഷവും എടുക്കാം. എല്ലാ വർഷവും എടുക്കാം. എല്ലാ വർഷവും തേനും എടുക്കാം. ഒന്നിൽ കൂടുതൽ ലവണ സ്പ്ലിറ്റ് ചെയ്യുന്നവരുണ്ട്. ഒരു കോളനിയിൽ നിന്ന് എത്ര സ്പ്ലിറ്റിംഗ് നടത്താൻ പറ്റും നമുക്ക്? ഒന്നിൽ കൂടുതൽ ചെയ്യുന്നവരുണ്ട്. പക്ഷെ നമ്മൾ ഈച്ചയുടെ സ്വന്തം അനുസരിച്ച് ചെയ്യുന്നതാണ് നല്ലത്. കൂടുതൽ കോളനി ഉണ്ടാക്കുന്നതിലും ഒരു കോളനി സ്വന്തമായി ഇരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. അല്ല, അപ്പം നമ്മൾ സ്പ്ലിറ്റ് ചെയ്യണമെങ്കിൽ റാണി മുട്ടയുടെ എണ്ണം അനുസരിച്ചിരിക്കും അല്ലേ? ഇതിൻ്റെ അകത്ത് റാണി മുട്ട വീണ്ടും ഉണ്ടായിക്കൊണ്ടിരിക്കും. റാണി മുട്ട പലതുണ്ടാവും. അതിന്റെ അകത്ത് ഏറ്റവും ഹെൽത്ത് ആയിട്ടുള്ളതാണ് ഇവര് എടുക്കുന്നത്. ഉണ്ടായി കഴിഞ്ഞിട്ട് അത് ഏറ്റവും സേഫ് ആയിട്ട് ഏറ്റവും കോളനിയിലെ ഏറ്റവും നല്ല റാണി ഈച്ച നിലനിർത്തും. ഈച്ച പുറത്തേക്ക് ചാടി തുടങ്ങിയിട്ടുണ്ട് കണ്ടോ? ഈച്ച എല്ലാം വെളിയിലേക്ക് ചാടുന്നുണ്ട്. അത്രയും ഷേക്ക് ആയതുകൊണ്ടായിരിക്കും ഈച്ച അത്ര ഇങ്ങനെ വെളിയിലേക്ക് ചാടുന്നല്ലേ? ഷേക്കല്ലേ നിങ്ങളുടെ കൂടെ. ശരിയാ, നമ്മളെ ഒരു ഒരാളുടെ ഒരു വീട് ആക്രമിച്ചു കഴിഞ്ഞാലുള്ള ഒരു അവസ്ഥയാണ് ഈ കാണുന്നത്. അപ്പോ നേരത്തെ അത് പകുതിയായിട്ട് കട്ട് ചെയ്തിട്ടാണ് ഈ കോളനി ഉണ്ടാക്കി വെച്ചത്. അപ്പൊ അത് ഈച്ച സ്വാഭാവികമായിട്ടും അതിന്റെ ഗ്യാപ്പ് എല്ലാം ഫില്ല് ചെയ്ത് മെഴുകെന്ന് പറഞ്ഞ ഒരു വസ്തു ഉപയോഗിച്ചിട്ടാണ് ഫില്ല് ചെയ്തത് അല്ലേ? മെഴുക് വെച്ച് ഫില്ല് ചെയ്തിരിക്കുകയാണ്. നമ്മൾ അത് പൊളിച്ചെടുക്കുകയാണ്. ഈച്ച എല്ലാം വെളിയിലേക്ക് ചാടുന്നുണ്ട്. നമ്മുടെ കാര്യം തീരുമാനാവോ? ചെതല് പിടിച്ചിട്ടുണ്ടോ? ചെതലല്ല, കുത്തം വീണ. കുത്തം വീണ നമ്മളിതിപ്പോ രണ്ടെണ്ണം രണ്ട് കൂട്ടിലേക്കാക്കി മാറ്റണം. രണ്ട് കൂട്ടിലേക്കാക്കി എന്നാ പറഞ്ഞ ഇല്ലി മോശമായി. ഓ, ഇല്ലി മോശമായതുകൊണ്ട് വേറൊരു കൂട് രണ്ട് കൂട്ടിലാക്കേണ്ടി വരും. അല്ലെങ്കിൽ ഒരു കൂടി ഇതിനെ നിലനിർത്തിയാൽ മതിയായിരുന്നു. ഇല്ലെങ്കിൽ ഒരു കൂടി ഇതിന്റെ അകത്ത് നിലനിർത്താം. ഇല്ലിയുടെ അവസ്ഥ പരിതാപകരമായതുകൊണ്ട് ആ കൂട് മാറ്റി വേറെ കൂട്ടിലേക്ക് കൂടെ ആക്കേണ്ടി വരുന്നാണ് അദ്ദേഹം പറയുന്നത്. നല്ല സ്ട്രോങ് ആയിട്ടാണ് ഒട്ടിച്ചിരിക്കുന്നത് മെഴുക് ഉപയോഗിച്ച്. ഒട്ടിയെടുക്കാൻ വലിയ പാടാണ്. ഓ, ഇത് ഭയങ്കരമായിട്ട് അതിന്റെ ആ കോളനി നശിച്ചു. കോളനി നശിച്ചില്ല, കോളനി നശിച്ചില്ല, ഇതിന്റെ കൂട് നശിച്ചു. അതുകൊണ്ട് ഇതിന്റെ ഉള്ളിൽ കാണാം നമുക്ക് ഈ ഇടത് സൈഡിൽ ഇങ്ങനെ അറ്റത്തിരിക്കുന്നതാണ് തേന്. നടുക്കിരിക്കുന്ന മുട്ടയല്ലേ? നടുക്കിരിക്കുന്ന മുട്ട പൂമ്പടി. പൂമ്പടി ഇത് ഇതിന്റെ മഞ്ഞ നിറത്തി കാണുന്ന പൂമ്പടി അല്ലേ? അയ്യോ, ഈച്ച കയ്യിലൊക്കെ കയറി തുടങ്ങിയിട്ടുണ്ട്. കുഴപ്പമില്ല, ശരിയാക്കുന്ന എടുത്താൽ മതി. ഇതിന്റെ അകത്ത് രണ്ട് ടൈപ്പ് ഈച്ചയാണ് സാധാരണ കാണാറുള്ളത്. ഒന്ന് വിരിയാറായ ഈച്ചയും മറ്റേ പുതിയ ഈച്ച. പുതിയ മുട്ട, പുതിയ മുട്ട, മറ്റേ മുട്ട ഒരു ടൈപ്പ് വിരിയാറായ മുട്ട. വിരിയാറായ മുട്ട അതിന് നിറ വ്യത്യാസം വല്ലതും ഉണ്ടോ? കളർ വ്യത്യാസമുണ്ട്. കളർ വ്യത്യാസമുണ്ട്. കാണിച്ചു തരാം, കാണിച്ചു തരാം. തേനല്ലേ, കണ്ടാലും തേനുണ്ടെന്ന് തോന്നുന്നില്ലേ കൊള്ളിയില്? തേൻ സ്വാഭാവികമായിട്ടും കാണുന്നതാണ്. ഈ മുള ആകെ നശിച്ചു പോയതുകൊണ്ടാണ് അതിപ്പോൾ പ്രശ്നമായത്. അല്ലെങ്കിൽ ഒരു നല്ല രസമുള്ള ഒരു കോളനി ആയിരുന്നു. ശരിക്കും ഒരു നോർമൽ കോളനിയാണ്, ഇത്രയും ബുദ്ധിമുട്ടില്ല. ഇതിൻ്റെ കൂട് നശിച്ചു പോയതുകൊണ്ടാണ്. മുള മോശമായി പോയതുകൊണ്ട് കുറച്ച് പണി കൂടുതലായി. കണ്ട, ഇങ്ങനെ എടുത്തിരിക്കുന്ന തേന കേട്ടോ. ഇതിനകത്തും നമുക്ക് തേന തേൻ എടുക്കുന്ന എങ്ങനെയാന്ന് കാണാം. അത് തേന ഇതും താ, രണ്ടു സൈഡിലും തേന. ആ, അതിൻ്റെ അകത്ത് ഒരു സൈഡിൽ മെഴുകായിരിക്കും. ഇത് മെഴുക പുതിയൊരു കോളനി സെറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള കലവും സാമഗ്രികളൊക്കെയാണ് ഇത്. മുള മോശമായതുകൊണ്ട് രണ്ട് കൂട്ടിലേക്കായിട്ട് ഒരെണ്ണം ഇത്. ഇത് വേറൊരു കോളനി ഏതാണ്? ഇത് തന്നെ. ഇത് രണ്ടുമായിട്ട് എടുക്കുക, ഉണ്ടാക്കുക അല്ലേ? ഉണ്ടാക്കുവാണ്. ഇതിന്റെ അകത്ത് ഇനി വെക്കാൻ പറ്റാത്ത അവസ്ഥയായതുകൊണ്ട് പുതിയ കോളനിയിലേക്ക് പുതിയ രണ്ട് കോളനിയാക്കുന്നു. രണ്ട് കോളനിയാക്കുമായിരുന്നു. അതെന്താ ആദ്യം ആക്കുന്നത്? തേനാണോ? മെഴുക്. മെഴുക്. ഓ, മെഴുകാണ് അതെ. ഇനി അടുത്തിരിക്കുന്ന മെഴുകാണ് കേട്ടോ ഇത്. ഈ സാധനം ഇതുപോലെ ചെറിയ മെഴുകളുണ്ട്. ഇത് മുട്ടയടിയിലേക്ക് പറ്റി പിടിച്ചിരിക്കാതെ ചിഞ്ചും ഈച്ചയ്ക്ക് നിറയ്ക്കാനുള്ള ഗ്യാപ്പ് വേണ്ടതിന് ഈ സാധനം സെറ്റ് ചെയ്തിട്ട് അതിന്റെ മുകളിലാണ് ഇത്. മുകളിലാണ് കേട്ടോ. ഓക്കെ, നമുക്കത് കാണാം. ഇപ്പം മെഴുകെടുത്ത് അപ്പുറത്തെ
പുതിയ കൊളനിലേക്ക് മാറ്റിക്കൊണ്ടിരിക്കുക. നമുക്ക് നോക്കാം, അതുകൊണ്ട് ഈ മുട്ടയ്ക്കടിയിൽ കൂടെ ഈച്ചയ്ക്ക് നടക്കാൻ ഉള്ള ഗ്യാപ്പ് ഉള്ള ഉണ്ടാകേണ്ടതുകൊണ്ട് ഇതിപ്പോ വിരിയാറായ മുട്ടകളാണോ ഈ മഞ്ഞ നിറത്തി കാണുന്നത്? ആണല്ലേ, വിരിയാറായതാണ്. വെളുപ്പ് കൂടുതലുള്ളത്, വെളുപ്പ് കൂടുതലുള്ളത് കൂടുതലുള്ളത് പുതിയ മുട്ടയാണ്. അപ്പൊ ഇങ്ങേ അറ്റത്തിരിക്കുന്ന എല്ലാം ബ്രൗൺ കളർ കൂടുതലാ താഴെയായിട്ട്. അത് കുറച്ച് ഇത് ബ്രൗൺ കളർ കൂടിയ ഇത് വെള്ളയായിട്ടുള്ളത്. ശരിക്കും ഈച്ചയുടെ എണ്ണം കുറവാണോ അതോ തോന്നുന്നു? ഈച്ച അതിന്റെ അകത്തുണ്ട്. പക്ഷേ കുറെ ഈച്ചകൾ ചിലപ്പോൾ തീറ്റ തേനെടുക്കാൻ വേണ്ടി വെളി പോയ ഉണ്ട്. അതെല്ലാം തിരിച്ചു വന്ന് നമ്മൾ പുതിയ കൊള്ളിലേക്ക് കയറിക്കോളൂ. അത് തിരിച്ച് ഇതിന്റെ അകത്ത് കാണും. നമ്മൾ ആ എടുത്ത സ്ഥലത്ത് അവിടെ തന്നെ തൂക്കിയിട്ടാ മതി അല്ലേ? ഇതിന്റെ അകത്ത് ഡിവൈഡ് ചെയ്യാൻ ഇങ്ങനെ കോർക്ക് ഉപയോഗിച്ച് ഡിവൈഡ് ചെയ്യാണ് കൂടുതൽ മുട്ട നശിച്ചു പോകാതിരിക്കും. അതുപോലത്തെ ഒരു ഫോർക്ക് സ്പൂൺ ഉണ്ടെങ്കിൽ നമുക്ക് ഡിവൈഡ് ചെയ്യാൻ കുറവുള്ളവരാണ്. രണ്ടെണ്ണം ഉള്ളത് നന്നായിരിക്കും. അദ്ദേഹം എടുക്കാൻ പോകണം. ആദ്യം എന്താ എടുക്കുന്നത്? ആദ്യം മുട്ട എടുക്കുക. മുട്ട എടുക്കണം. മുട്ട പുതിയ കൂട്ടിലേക്ക് ആയതുകൊണ്ട് രണ്ടും പപ്പാതി വീതം ഡിവൈഡ് ചെയ്യുന്നു. വിരിയാറായ മുട്ടയും അതേപോലെ തന്നെ കുറച്ചുകൂടി താമസമുള്ള മുട്ടയും രണ്ടും പകുതി 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 വീതം ഡിവൈഡ് ചെയ്യുന്നു. പകുതി വീതം എടുത്തിട്ട് രണ്ട് കോണിലേക്ക് നമ്മൾ ആക്കാൻ പോകും. രണ്ട് കൂട്ടിലേക്ക് ആക്കാൻ പോകും. വ്യക്തമായിട്ട് കാണാം നമുക്ക്. അദ്ദേഹം അത് ഇതിനകത്തേക്ക് വെച്ചു ഇറക്കി വെച്ചു. ഒന്ന് മറ്റേതിലേക്ക് വേറെ എടുത്ത് വെക്കാം. അതായത് ഇതിനെടുത്ത് അല്ല, ഇത് കൂടുതലുണ്ട്. കൂടുതലുണ്ട്, കൂടുതലുണ്ട്. ആ കൂടുതൽ മുട്ടയുള്ളതുകൊണ്ട് ഈ രണ്ട്, അപ്പോൾ ഒരു പഴയ കോളനി രണ്ട് കോളനിയാക്കി സ്പ്ലിറ്റ് ചെയ്യുക. രണ്ട് കോളനിയാക്കി സ്പ്ലിറ്റ് ചെയ്യുകയല്ല ചെയ്യുന്നത്, പഴയ കൂട് കംപ്ലൈന്റ് ആയത്. പഴയ കോളനിയിൽ ഇരിക്കാൻ നമുക്ക് കൂട് കംപ്ലൈന്റ് ആയത് സാധിക്കാത്തതുകൊണ്ട് ആ ഇല്ലെങ്കിൽ ഒരൊറ്റ കോളനിയായിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്നു. ഒരെണ്ണം പഴയതിലിരിക്കുന്നു. അതെ, എപ്പോഴും ഇത് പൊളിച്ചു കഴിയുമ്പോഴാണ് അതിന്റെ അവസ്ഥ നമുക്ക് അറിയാൻ പറ്റുള്ളൂ. പഴയ കൂട് കംപ്ലൈന്റ് ആയതുകൊണ്ടാണ് ഇപ്പൊ രണ്ട് കോളനിയായിട്ട് സ്പ്ലിറ്റ് ചെയ്തത്. ഇല്ലെങ്കിൽ പഴയ കൂട് നിലനിർത്തിക്കൊണ്ട് വേറൊരു കോളനിയിലേക്ക് ആക്കുകയും ചെയ്യുള്ളായിരുന്നു. ഓരോ ലെയർ ലെയറിനായിട്ട് ഈച്ച മൂളി മൂളി മുട്ട ഇട്ട് വരികയാണ്. ഇതിന്റെ അകത്ത് ഈ കപ്പ അടയ്ക്കാത്ത കപ്പാണ് പുതിയ റാണി ഉണ്ടാക്കാൻ ഉപകാരപ്പെടുത്തുന്നത്. രണ്ടെണ്ണം ഡിവൈഡ് ചെയ്ത് രണ്ടെണ്ണത്തിലായിട്ട് ചെയ്തു. മുഴുവൻ മുട്ടയടക്കുകയാണ്. ഇപ്പോൾ തേനും മെഴുകും മാത്രമേ ബാക്കിയുള്ളൂ. ഈ മെഴുകെന്ന് പറഞ്ഞാൽ എന്താണ് വസ്തു? അതിൻ്റെ ഉപയോഗം എന്നാ ഈ തേനീച്ചയ്ക്ക്? തേനീച്ചയുടെ കൂട് നിർമ്മിക്കുക മുതലായ ആവശ്യങ്ങൾക്കാണ്. കൂടെ പിന്നെ എന്തെങ്കിലും ഹോളൊക്കെ ഓട്ടയൊക്കെ ഉണ്ടെങ്കിൽ അടയ്ക്കാൻ ഈ മുട്ടയുടെ മുട്ട വെക്കുന്നതിന് വേണ്ടി പിന്നെ ഹോൾ അടയ്ക്കുന്നതിന് ശത്രുക്കളുടെ അക്രമം ഉണ്ടാകുന്നത് തടയാൻ വേണ്ടി എല്ലാം മെഴുകു. ഇതെങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്ന ഈ മെഴുക്? മെഴുക് മറ്റേ ചക്കേരക്ക് മാവിന്റെ കൊമ്പ് കിട്ടുമ്പം പശ പോലെ വരുന്നുണ്ടല്ലോ, അതെല്ലാം ശേഖരിച്ച് അതെല്ലാം ശേഖരിച്ച് ഇതുങ്ങള്. അപ്പൊ ഒരു കോളനിയിൽ നമുക്ക് തേന്, തേനീച്ചയുടെ മുട്ട, മെഴുക്, പിന്നെ പൂമ്പടി. ഇതിലും വിലപിടിപ്പുള്ള സാധനമാണ് ഈ റോയൽ ജെല്ലി. റോയൽ ജെല്ലി എന്താ സംഭവം? അത് ഡിമാൻഡുള്ള സാധനമാണ്. ആ സാധനത്തിന് വില ന്യായം വിലയാണ്. വില എന്ന് പറഞ്ഞാൽ ചെറിയ വിലയൊന്നുമല്ല, ലക്ഷങ്ങൾ വീഴുന്ന വിലയുള്ള സാധനമാണ്. റോയൽ ജെല്ലി എങ്ങനെയാണ് ഒരു കോളനിയിൽ ഉണ്ടാകുന്നത്? ഈ ഈച്ചകളുടെ പ്രത്യേകം റാണിക്ക് വേണ്ടിയുള്ള ഭക്ഷണം ശേഖരിക്കുന്നതാണ് റോയൽ ജെല്ലി. ആണോ? പ്രത്യേക ഭക്ഷണം? പ്രത്യേക ഭക്ഷണം റാണിക്ക് വേണ്ടി മാത്രം. എന്താ സംഭവം എന്നതായിരിക്കും? അതൊരു പ്രത്യേക എന്ന് പറഞ്ഞാല് തേനല്ല, തേനല്ല, പൂമ്പടിയല്ല, റാണിക്ക് വേണ്ടിയുള്ള ഭക്ഷണം മാത്രമാണ്. സാധാ ഈച്ചക്കുള്ള ഭക്ഷണമല്ല റാണിക്ക്. അതാണ് റാണി. അതുപോലെ ഈ പുതിയ മുട്ടയില്ലേ, ആ പുതിയ മുട്ട
വിരി വെക്കുമ്പോ അതിന്റെ അകത്ത് വെക്കുന്ന ഭക്ഷണം റോയൽ ജെല്ലിയാണ്. നമുക്ക് ഈ കോളനി കാണാൻ പറ്റുമോ? റോയൽ ജെല്ലി കാണാൻ പറ്റുമോ? ഇല്ല ഇല്ല, അത് ഈ മുട്ടയ്ക്ക് അകത്താണ്. കാണാൻ അത്ര എളുപ്പമില്ല. ഇപ്പൊ ഡിമാൻഡാന്ന് പറഞ്ഞാൽ അധികം നമുക്കത് ശേഖരിച്ചെടുക്കാൻ പറ്റത്തില്ലല്ലോ. വന്തായിട്ട് കൂടി ശേഖരിച്ചെടുക്കാം. മനുഷ്യായുസ്സിന് യൗവനം നിലനിർത്തി മനുഷ്യ ആയുസ് വർദ്ധിക്കും പോലും. ഇങ്ങനെയൊക്കെ സംഭവങ്ങളുണ്ടെന്ന് ആദ്യമായിട്ട് കേൾക്കുന്നത്. വിദേശ രാജ്യങ്ങളിൽ റോയൽ ജെല്ലിക്ക് വൻ ഡിമാൻഡ് ഉള്ള ഒരു ഭക്ഷണമാണ്. ഒരു ചെറുതേനീച്ച എത്ര കിലോമീറ്റർ സഞ്ചരിക്കും? കിലോമീറ്ററിൽ സഞ്ചരിക്കുമോ ഫേൻ എടുക്കാൻ വേണ്ടി? ഫേൻ എടുക്കാൻ കിലോമീറ്റർ ഒരു ദിവസം സാധാരണ ഇത് വെച്ചിരുന്നാൽ 2 കിലോമീറ്റർ ചുറ്റളവിൽ നിന്നാണ് തേൻ എടുക്കുന്നത്. 2 കിലോമീറ്റർ ചുറ്റളവിൽ നിന്ന് സഞ്ചരിച്ച് തേൻ ശേഖരിക്കും. വൻതേനീച്ചയാണെങ്കിലോ? വൻതേനീച്ച ഒരു 5-6 കിലോമീറ്റർ പോകുമായിരിക്കും അല്ലേ? അത് കൂടുതൽ സഞ്ചരിക്കും. കൃത്യമായിട്ടൊരു എറിഞ്ഞുകൂടെ അത് നമുക്ക് പിന്നീട് നോക്കാം. ഏതായാലും ചെറുതേനീച്ച ഒരു 2 കിലോമീറ്ററോളം ചുറ്റളവിൽ സഞ്ചരിച്ചിട്ടാണ് ഇത് തേന് പൂമ്പൊടിയൊക്കെ ശേഖരിച്ച് ഈ കോളനികളിൽ എത്തിക്കുന്നത്. തേനീച്ചയുടെ അധ്വാനം വെച്ച് നോക്കുമ്പോൾ മനുഷ്യന്റെ അധ്വാനം ഒന്നും അല്ലല്ലേ. അതേപോലെ തന്നെ നമ്മൾ തേനീച്ചയെ ചൂഷണം ചെയ്യുകൂടെ ചെയ്യുകയാണ് ശരിക്കും അല്ലേ. അദ്ദേഹം അവരുടെ വീടുകളെല്ലാം തകർത്ത് അവരുടെ തേനെടുത്ത് ചൂഷണം കൂടി ചെയ്യുകയാണ് നമ്മൾ ചെയ്യുന്നത്. പക്ഷേ ഇതൊരു കൃഷിയായിട്ടാണ് നമ്മളിപ്പോൾ കരുതി വരുന്നത്, തേനീച്ച കൃഷി. ഇത് തേനാണത്? ഇത് തേൻ. ഇത് കഴിഞ്ഞ ദിവസം എടുത്ത് വെച്ച തേനാന്ന് തോന്നുന്നു അല്ലേ? ഇതിൽ നിന്ന് കിട്ടിയ തേനല്ല. അപ്പം ഇതിൽ നിന്നിട്ട് പഴയ തേൻ്റെ കൂടെ കഴിഞ്ഞ ദിവസം അദ്ദേഹം ഒരു കോളനി പൊളിച്ചിരുന്നു. അതിൻ്റെ തേനാണ് ഈ കാണുന്നത്. അത് മെഴുകും തേനും എല്ലാം കൂടെ കലർന്നതാണ്. ഇപ്പോൾ അദ്ദേഹം തേനെടുക്കുകയാണ്. തേനെടുക്ക് നമുക്കൊന്ന് കണ്ടു നോക്കാം. ഉണ്ടോ തേന്? ഇപ്പം മെഴുകാണോ? അത് തേൻ തന്നെയല്ലേ? ഇത് തേനാണ്. അത് തേനാത്. തേനെടുക്കുകയാണ്. അതുണ്ടോ പൂമ്പടിയും തേനും കൂടെ? പൂമ്പടി കാണാതിരിക്കുന്ന പൂമ്പടിയും തേനും കൂടെ മിക്സ് ചെയ്ത്. പൂമ്പടി വളരെ കുറവാന്ന് തോന്നുന്നുണ്ട് ഇതിൽ. പൂമ്പടി കുറവാണ് കാണുന്നത്. ഒരു തുണി നനച്ചെടുത്തിട്ട് ഇതിന്റെ തേൻ കട്ട് ചെയ്ത പോർഷനിലുള്ള തേന് ഒപ്പി ഇതിന്റെ അകത്ത് മാറ്റിയതിന് ശേഷം കൂട്ടിലേക്ക് പൂമ്പടിയാണോ? പൂമ്പടിയും തേനും കൂടെ കലർന്നിട്ട്. അതെ. ഈ തേൻ ഒഴുകിയിരിക്കാതിരിക്കാൻ വേണ്ടി ഇതിങ്ങനെ ഒപ്പി എടുത്തതിന് ശേഷമേ ഇത് കൂടിൻ്റെ അകത്ത് വെക്കാവുള്ളൂ. ഇല്ല തേൻ ഒഴുകി കിടന്നിട്ട് ഈച്ചെല്ലാം ചത്തുപോകും. ഈച്ച ചത്തുപോകാൻ സാധ്യതയുണ്ട്. പൂമ്പടി അദ്ദേഹം ഇറക്കി വെക്കുകയാണ്. മുകളിലേക്ക് നിൽക്കുന്ന രീതി, തേൻ മുകളിലേക്ക് നിൽക്കുന്ന രീതിയിലാണ് വെച്ചത്. നമ്മൾ അത് സെറ്റ് ചെയ്ത് വെച്ചത്. ഓക്കെ. അപ്പോൾ നമ്മൾ ഇത് സ്പ്ലിറ്റ് ചെയ്തപ്പോൾ ആദ്യം മുട്ട വെച്ചു, പിന്നീട് പൂമ്പടി വെച്ചു, പിന്നെ കുറച്ച് മെഴുക് വെച്ചു. ഇനി അവസാനമായിട്ട് കുറച്ച് തേനൂടെ വെക്കേണ്ടി വരും. തേന, പൂമ്പടി മുതലായ സാധനങ്ങൾ എല്ലാം വെച്ച് നമ്മൾ കോളനി അടയ്ക്കണം. അടച്ചിട്ട് ഇതിന് തൂക്കുന്ന വിധമൊക്കെ ഉണ്ടോ? ഇത് പഴയ കോളനിയുടെ സ്ഥാനത്ത്. ഇതിപ്പം രണ്ടും പുതിയതായതുകൊണ്ട് അടുപ്പിച്ചടുപ്പിച്ച് തൂക്കുക. ആ, രണ്ടും പുതിയതായതുകൊണ്ട് അടുപ്പിച്ചടുപ്പിച്ച് തൂക്കിയിരുന്നു. ഇല്ലെങ്കിലോ? ഇല്ലെങ്കിൽ ഇതിൻ്റെ അകത്തു നിന്ന് ഇറങ്ങിയ ഈച്ച, പഴയ ഈച്ചകൾ ആദ്യം ഇരുന്ന കോളനിയുടെ സൈഡിൽ കൂടിയേ നടക്കുള്ളൂ. അയാളെ കൂട് കണ്ടുപിടിക്കാൻ താമസം വരും.
ഇങ്ങോട്ട് കൊണ്ടടിക്കാൻ താമസം വരും. അതുപോലെ പുതിയതായിട്ട് നമ്മൾ വെക്കുന്ന ഇതിനകത്ത് ഒപ്പി തേൻ മുഴുവൻ മാറ്റിയതിന് ശേഷം വെക്കുന്നതാണ് നല്ലത്. ഇതൊക്കെ കുറച്ച് നല്ല എക്സ്പീരിയൻസിലൂടെ പഠിച്ചെടുത്തതല്ലേ? എക്സ്പീരിയൻസിൽ കിട്ടിയ പാഠമാണത്. നമ്മൾ പലതവണ ചെയ്യുമ്പോൾ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പഠിച്ച് വരും. എൻ്റെ മുളയെല്ലാം നശിച്ചു പോയതാണ് ഇപ്പോൾ പ്രശ്നം. ഇല്ലെങ്കിൽ ഈ ഒരു കോളനി തന്നെ നമുക്ക് നിലനിർത്തായിരുന്നു. ഇതിപ്പം പൊട്ടിയിട്ടില്ല, ഇത് എവിടെയാ വെച്ചാൽ മതി. കുറച്ച് ഈച്ചകൾ ഏതായാലും ചത്തുപോകല്ലേ? കുറച്ച് ഈച്ചകൾ നശിച്ചു പോകും, കുറച്ച് മുട്ട നശിച്ചു പോകും. കുറച്ച് ഈച്ചകൾ ചത്തുപോയിട്ടുണ്ട്. ഇത് വച്ചു കൊടുക്കുന്ന ഈച്ചക്ക് സെല്ലുകൾ പണിയാൻ സൗകര്യത്തിന് നമുക്ക് നോക്കാം. കാണാൻ പറ്റുന്നു പറാണി. ചിലപ്പോ റാണി ഈച്ച ഇതിന്റെ ഉള്ളിൽ എവിടെ ഷേക്ക് തട്ടിയതുകൊണ്ട് മുട്ടയ്ക്കകത്ത് എവിടെയോ കയറി ഒളിച്ചിരിക്കുകയാണ്. റാണി മുട്ട കാണാൻ പറ്റുമോ? റാണി മുട്ട ഇതിന്റെ അകത്ത് മുട്ടയായിട്ട് കണ്ടില്ല. റാണി മാത്രമേ കാണുള്ളായിരിക്കുമല്ലേ. റാണി മുട്ട ഇല്ലാതെ നമുക്ക് വീടിപ്പിച്ചിട്ട് കാര്യമുണ്ടോ? വീടിപ്പിച്ച ഈ കപ്പ് അടയ്ക്കാത്ത കപ്പ് ഞാൻ കാണിച്ചില്ല. അതിൽ നിന്ന് റാണി ഉണ്ടായി വരും. ഓ, അതിൽ നിന്ന് റാണി ഉണ്ടായി വരും. അതുകൊണ്ടാണ് നമുക്ക് റാണിയെ കണ്ടില്ലെങ്കിലും ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നത്. അപ്പൊ മുട്ടയ്ക്കകത്ത് ഉണ്ടായി വരുന്ന പറഞ്ഞാൽ വേറെ മുട്ടയിൽ നിന്ന് വിരിഞ്ഞു വരുവാണോ അതോ ഏതെങ്കിലും ഈച്ച റാണിയായി മാറുവാണോ? ഇല്ല, വേണം മുട്ട വിരിഞ്ഞു വരികയാണ്. റാണി മുട്ട തന്നെ വിരിഞ്ഞു വരികയാണ് ഈ കപ്പ് അടയ്ക്കാത്ത. ഇതിനകത്ത് റാണി മുട്ട ഉണ്ടാവുമോ? അതിനകത്ത് റാണി ഉണ്ടാവും. റാണി ഉണ്ടാവും. അല്ല, നമ്മൾ വേറൊരു കോളനി വിഘടിപ്പിക്കുമ്പോ അതിനകത്ത് റാണി എങ്ങനെ ഉണ്ടാവും? അതിനകത്ത് വിഘടിപ്പിക്കുമ്പോ ഈ കപ്പടയ്ക്കാത്ത കപ്പിന്റെ അകത്ത് പുതിയ, അതായത് ഈ പുതിയ മുട്ടയിൽ കപ്പടയ്ക്കാത്തത്. അതിനകത്ത് എന്താ ഉണ്ടോ? അപ്പൊ എങ്ങനെ? അതിനകത്ത് പ്രത്യേക ഭക്ഷണം റോയൽ ജെല്ലി കൊടുത്ത് നിങ്ങളെ റാണിയാക്കി എടുക്കുകയാണ്. ഒരു ഈച്ച റാണിയാക്കി എടുക്കും. ഒരു ആണി പെണ്ണീച്ച റാണിയാക്കി എടുക്കും. അല്ല, റോയൽ ജെല്ലി വെച്ചത് പുതിയ റാണിയുണ്ടോ? ഒരു മുട്ട റോയൽ ജെല്ലി കൊടുത്ത് ഇതാക്കും, റാണിയാക്കും. നമ്മള് അതിന്റെ അകത്ത് ഇപ്പൊ ഇന്ന് ഇട്ട ഏതെങ്കിലും ഒരു മുട്ട കാണും. ആ മുട്ടക്കകത്ത് റോയൽ ജെല്ലി കൊടുത്ത് ഇത് റാണിയാക്കി മാറ്റും. ഓ, അപ്പൊ നമുക്ക് റോയൽ ജെല്ലി കൊടുത്താണ് ഇതുങ്ങളെ റാണി ഉണ്ടാക്കിയെടുക്കുന്നത്. വിഘടിപ്പിക്കുന്ന കോളനിയിൽ റാണി മുട്ട ഇല്ലേലും കുഴപ്പമില്ല. ഏതെങ്കിലും ഒരു റാണി ഇടുന്ന മുട്ട റോയൽ ജെല്ലി, റാണി ഇട്ടിരിക്കുന്ന ഏതെങ്കിലും ഒരു മുട്ട, അന്നേ ദിവസം ഇട്ടിരിക്കുന്ന മുട്ട റോയൽ ജെല്ലി പോലെയുള്ള ഭക്ഷണങ്ങൾ വെച്ച് നിങ്ങൾ പുതിയ റാണിയെ സെറ്റ് ചെയ്തെടുക്കുവാണ്. റോയൽ ജെല്ലി ഇഞ്ചക്ട് ചെയ്ത് ആ മുട്ട ഒരു റാണി മുട്ടയായിട്ട് മാറ്റി വിരിയിച്ച റാണിയാക്കി മാറ്റും. വിരിയിച്ച പിന്നെ മുട്ട, പുതിയ മുട്ട വെച്ച് അത് റാണി, അതിൻ്റെ അകത്ത് അന്നിട്ട ഏതെങ്കിലും മുട്ട കാണും. ആ മുട്ടയ്ക്ക് റോയൽ ജെല്ലി കൊടുത്തോണ്ട് പുതിയ മുട്ട, പുതിയ റാണിയെ സെറ്റ് ചെയ്യും. അങ്ങനെയുണ്ട്. അതുകൊണ്ട് റാണി മുട്ട ഇല്ലെങ്കിലും കുഴപ്പമില്ല. വിഘടിപ്പിക്കുമ്പോ കപ്പ് നമ്മൾ കൈ പിടിച്ച എന്തെങ്കിലും കാണിച്ച് അടഞ്ഞു പോകാതെ കപ്പ് എന്ന് പറഞ്ഞാൽ ഒന്നുകൂടെ കാണിക്കാം. തുറന്നിരിക്കുന്നു. ആ തുറന്നിരിക്കുന്നതാണ് കപ്പ്. ഇതാ കണ്ടോ, ഒരു ഹോള് പോലെ. ഒരു മിനിറ്റ് വലുതാക്കി എടുത്തു. അതല്ലേ, അതാണ് കപ്പ്. തുറന്നിരിക്കുന്ന ഒരു ഹോള് പോലെ ഭാഗം കണ്ടോ, അതാണ് കപ്പ് അല്ലേ. സെല്ലില് ഏതെങ്കിലും ഒരെണ്ണം ഇന്നിട്ട മുട്ട കാണും, അത് റാണിയാക്കി മാറ്റുകയാണ്. അപ്പൊ നമുക്ക് രണ്ടല്ലേ മൂന്നായിട്ട് വേണമെങ്കിലും സ്പ്ലിറ്റ് ചെയ്താൽ കുഴപ്പമില്ലല്ലേ. അന്നേരം ശ്രന്ത് പറഞ്ഞു പോയി. ഈച്ചയുടെ ശ്രന്ത് പറയും, കൂടിന്റെ ശ്രന്ത് അത്രയും ബാധിക്കും. ഈച്ച എത്രയും ബാധിക്കും. ഈച്ചയുള്ള കൊള്ളിയാണെങ്കിൽ ഇപ്പം വിൽപ്പനക്ക് ഉദ്ദേശിച്ച് ഉണ്ടാക്കുന്നവർക്ക് അങ്ങനെ ചെയ്യാം. ഓ, വിൽപ്പനക്ക് ഉദ്ദേശിച്ചാണെങ്കിൽ ഞാൻ സ്വന്തമായിട്ടാണെങ്കിൽ അത് നല്ല രീതിയല്ല. നല്ല രീതിയല്ല. അങ്ങനെ രണ്ടും തങ്ങളിൽ ഉള്ള വ്യത്യാസമുണ്ട്. അപ്പൊ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വിഘടിപ്പിക്കുമ്പോൾ അത് നോക്കട്ടെ, ഒരു മിനിറ്റ് ഉണ്ട്. ഒരു കോളനി സെറ്റായിട്ടുണ്ട് അല്ലേ? റാണിമുട്ട ഉണ്ടോ? റാണിമുട്ട നമുക്ക് കണ്ടു നോക്കാം. ഇടയ്ക്ക് വലിപ്പം കൂടി, മൂന്ന് മുട്ടയുടെ വലിപ്പത്തിൽ നോക്കാം. പ്രയാസം കാണാൻ പറ്റുന്നുണ്ടോ? പിന്നെ ചെയ്തു കാണിച്ച്.
ഇതാണ് റാണിമുട്ട. വലിപ്പം കൂടുതൽ മറ്റു മുട്ടയെക്കാളും വലിപ്പം കൂടുതലുണ്ട്. അത് റാണിയായി മാറും. റാണിമുട്ട ഉണ്ട്. അപ്പോൾ ഇതിനകത്ത് റോയൽ ജെല്ലി ഒന്നും ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. ഇതിന്റെ അകത്ത് ചകഞ്ഞു നോക്കിയാൽ കാണും. നമ്മൾ മിക്കവാറും ചില സമയത്ത് ഇതിന്റെ പുറമേ കാണാറുണ്ട്. പുറമേ കാണാന്ന് പറഞ്ഞാൽ ഈച്ച വിരിഞ്ഞു പോയ റാണി വിരിയാൻ സമയം പിടിക്കുന്നത് കൊണ്ട് ആ റാണിമുട്ട ഏറ്റവും മുകളിൽ വന്നിരിക്കാറുണ്ട്. അപ്പം ബാക്കിയെല്ലാം ഈച്ച വിരിഞ്ഞു പോയാൽ ഈ റാണിമുട്ട ഇതിന്റെ മുകളിൽ എവിടെയെങ്കിലും ഇരിക്കും, അത് വിരിഞ്ഞു വരും. അടയ്ക്കാത്ത കപ്പിരിക്കുന്നത്, അടയ്ക്കാത്ത കപ്പ്, അത് അടയ്ക്കാത്ത കപ്പിനകത്താണ് റാണി അവസാനമായിട്ട് മുട്ടയിടുന്നല്ലേ. ഏതെങ്കിലും അടയ്ക്കാത്ത ഒരു കപ്പിന്റെ അത് റാണി മുട്ടയിട്ടത് കാണും. അത് റോയൽ ജെല്ലി കൊടുത്ത് റാണിയാക്കി അടുത്ത കൂടെ സെറ്റ് ചെയ്തെടുക്കും. അപ്പൊ റാണിമുട്ട ഉള്ള സ്ഥിതിക്ക് റോയൽ ജെല്ലി കൊടുത്ത് ആക്കേണ്ട ആവശ്യമില്ല. അല്ല, ഇല്ല, ഇതിന്റെ അകത്തുണ്ട്. അതുകൊണ്ട് കുഴപ്പമില്ല. അതുകൊണ്ട് കുഴപ്പമില്ല. ഇല്ല എങ്കിൽ റാണിമുട്ട ഉണ്ടാക്കാൻ വേണ്ടി റോയൽ ജെല്ലി കൊടുത്ത് ഉണ്ടാക്കണം. നിങ്ങൾ സ്വാഭാവികമായിട്ട് അഞ്ചാകെ റാണി ഉണ്ടാക്കും, മുട്ട വെക്കും. അതിൻ്റെ അകത്ത് ഏറ്റവും ഹെൽത്തി ആയ ഈച്ച നിലനിൽക്കും, ബാക്കിയുള്ളതിനെ നിങ്ങൾ നശിപ്പിച്ചുകളയും. അങ്ങനെയുണ്ടല്ലോ, അങ്ങനെയാണ് ചെയ്യുന്ന പതിവ്. സംഭവം ഇങ്ങനെയാണ്. ഇതിനകത്ത് റാണിമുട്ടയുണ്ട്, അതുകൊണ്ട് കുഴപ്പമില്ല. റാണിമുട്ട ഇല്ലാത്ത സാഹചര്യത്തിൽ ഒരു റാണി ഇടുന്ന ലാസ്റ്റ് അവസാനത്തെ മുട്ട റോയൽ ജെല്ലി, അതായത് രാജദ്രാവകം എന്നുള്ള ഒരു സംഭവം കൊടുത്ത് ഇഞ്ചക്ട് ചെയ്ത് ആ മുട്ട പിന്നീട് റാണി ഭക്ഷണം കൊടുക്കുന്ന റോയൽ ജെല്ലിയാണ്. ഭക്ഷണം കൊടുക്കുന്ന റോയൽ, അല്ല മുട്ടയായിരിക്കുമ്പോൾ ഭക്ഷണമായിട്ട് കൊടുക്കാൻ പറ്റത്തില്ലല്ലോ. ഇതിൻ്റെ അകത്തും എല്ലാം ഭക്ഷണം നിറച്ചിരിക്കാം, തേനും റോയൽ ജെല്ലി. അങ്ങനെയാണ് മുട്ടയിടുന്നത്. ഓ, മുട്ടയിടുന്നത് അല്ലേ. ഇടുന്നു. ഓ, അങ്ങനെ. അപ്പൊ ഇതിന്റെ അകത്ത് തേൻ മാറ്റി റോയൽ ജെല്ലി ആക്കിയിട്ട് റാണി സെറ്റ് ചെയ്യും. റോയൽ ജെല്ലി പ്രത്യേകം ഇഞ്ചക്ട് ചെയ്യും. അപ്പൊ ഈ ഒരു മുട്ട വിരിഞ്ഞു വന്നതിന് ശേഷമാണ് റോയൽ ജെല്ലി അത് കഴിക്കുന്നത്? അല്ലല്ല, അല്ല, കോഴിമുട്ടയ്ക്കകത്ത് വെള്ള മഞ്ഞക്കരും വെള്ളക്കരും ഉണ്ടല്ലോ, അത് വിരിയാൻ വേണ്ടിയാണല്ലോ അതിന് അത്രയും ദിവസത്തെ ഭക്ഷണമായിട്ട്. അതുപോലെ ഇതിന്റെ അകത്തും മുട്ടയ്ക്കകത്ത് തന്നെ ഇരിക്കുകയാണ്. ഓ, മുട്ടയ്ക്കകത്ത് തന്നെ ഇരിക്കുകയാണ് വിരിയുന്ന വരെയുള്ള. ഓരോ മുട്ടയും ഓരോ ഈച്ചയാണല്ലോ. എന്തെങ്കിലും രക്ഷപ്പെട്ട് വന്നാൽ വെട്ടുന്നതില്ലേ. ഓരോ മുട്ട പോലും കളയാതെ അദ്ദേഹം എടുക്കുകയാണ്. ഓരോ മുട്ടയും വിരിഞ്ഞ് ഓരോ ഈച്ചയാകാനുള്ളതാണ്. കുറച്ച് ഈച്ചകളൊക്കെ ചത്തുപോയിട്ടുണ്ട് കേട്ടോ. ചത്തെല്ലാം അതിൻ്റെ അകത്ത് കുഞ്ഞുങ്ങളുണ്ട്. മുട്ട വിരിഞ്ഞു വന്നപ്പോഴേ മുട്ട ഡിവൈഡ് ചെയ്യുമ്പോൾ അതിൻ്റെ അകത്ത് പൊട്ടിപ്പോകുന്ന മുട്ട ഈച്ച നശിച്ചു പോവുകയാണ്. പതി ഏതാണ്ട് പൂർത്തിയായിട്ടുണ്ടല്ലേ. ഡിവൈഡ് ചെയ്ത് പൂർത്തിയായി, ഡിവൈഡ് ചെയ്ത് പൂർത്തിയായിട്ടുണ്ട്. ഇതിനി ഇത് അടയ്ക്കുന്ന നോക്കാം നമുക്ക്. അങ്ങനെ അടച്ചു അടച്ചിട്ട് സെറ്റ് ചെയ്യാൻ പോകണം. അടച്ച് വെക്കുകയാണ്. ഈ ചെന്ന് സെറ്റായി കയറുന്നതിന് വേണ്ടിയാണ് നമ്മൾ ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചത്. എന്റെ ഹോളൊക്കെ ഇപ്പൊ നേരത്തെ ഇട്ടു. ഡിസ്പോസബിൾ പ്ലേറ്റ് വെച്ച് അടച്ചാലും കാലം മതിയാവും. ഹോൾ എവിടെ ആയിരിക്കുന്നത്? എന്റെ മറുവശത്താ. ഈ സൈഡിലാണ് എന്റെ ഹോള് കേട്ടോ. ഇത് മാറിക്കഴിഞ്ഞാൽ ഇവിടെ കേറാൻ തുടങ്ങുള്ളൂ. പഴയ സ്ഥലത്ത് തന്നെ കെട്ടിത്തൂക്കിയിടണം. കെട്ടിത്തൂക്കിയിടണം. രണ്ടും അടുപ്പിച്ച് കെട്ടി തൂക്കിയിടും. മാറ്റിവെച്ച ഇറങ്ങുന്ന ഈച്ചകളെ, കൂട്ടിൽ നിന്ന് ഇറങ്ങുന്ന ഈച്ചകളെ തിരിച്ച് പഴയ കൂടിയിരുന്ന സ്ഥാനത്തേക്ക് വരും.
പാക്ക് ചെയ്യണം, അത് പാക്കിന്റെ പഠിക്കണോ വെച്ചിട്ടോ കട്ടി വെക്കുക, ഇങ്ങനെ കട്ടി വെച്ചാൽ മതി അല്ലേ? കെട്ടി വെച്ചാൽ അതിന്റെ സൈഡൊക്കെ ഈച്ചകൾ തന്നെ ഫില്ല് ചെയ്തോളും. ഞാൻ അടച്ചിട്ടുണ്ട്, ബാക്കി നിങ്ങൾ തന്നെ ഫില്ല് ചെയ്തോളും. ഒരു പ്ലാസ്റ്റിക് കറി ഉപയോഗിച്ച് കെട്ടി വെക്കാൻ പോവാ. ഉറുമ്പ് കയറാതെ സംരക്ഷിക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ അകത്ത് മെയിൻ ആയിട്ടുള്ള കടമ. ഉറുമ്പ് കയറാതെ എന്നാ ചെയ്യും തുടക്കത്തിൽ? ഇങ്ങനെ നിങ്ങൾ ഉറുമ്പ് കയറാതെ നമ്മളവിടെ കെട്ടി തൂക്കിയിട്ട് വള്ളി കൂടെ ഈ വള്ളിയെ ഗ്രീസ് തൂത്താൽ ഉറുമ്പ് ഇറങ്ങി വരിക, ഉറുമ്പ് ഇറങ്ങി വരാതിരിക്കും. ഈ മൗത്ത് എപ്പോഴും പുറത്തേക്കായിട്ട് വേണം ഇതിൻ്റെ സെറ്റ് ചെയ്ത് വെക്കാൻ. ഇനി ആ ഒരു പി വി സി പൈപ്പിന്റെ കഷ്ണം വരും അല്ലേ? വരും. ഓ അങ്ങനെ. ഇതിന്റെ മേളിൽ ഇനി ആ പി വി സി പൈപ്പിന്റെ കഷ്ണം വെക്കാനുള്ളതാ, അതിലാണ് തേൻ ശേഖരിക്കുന്നത് അല്ലേ? ഈച്ച മുട്ട ഇരിക്കാനുള്ള സെറ്റ് ചെയ്തു. ആ ഈച്ച മുട്ട ഇരിക്കാനുള്ളതാണ് ഇപ്പൊ സെറ്റ് ചെയ്തേക്കുന്നത്. ഇനി തേൻ ശേഖരിക്കാനുള്ള പി വി സി പൈപ്പ് എന്റെ മേളിൽ സെറ്റ് ചെയ്യണം. ഗോറത്തിൽ അങ്ങ് സെറ്റ് ചെയ്താൽ അതിൻ്റെ മേളിൽ പറ്റിയ ഒത്തിരി താമസം എടുക്കും അതിന്. ഇതുപോലെ ഇതുപോലെ അങ്ങ് വെച്ച് സെറ്റ് ചെയ്യണം. അങ്ങനെയാണ് വെക്കുന്നത്. ഇപ്പൊ തേൻ അതിന്റെ മുകളിൽ മുകളെ ഒരു പേപ്പർ കൊണ്ട് അടച്ച് തേൻ അതിന്റെ മുകളിൽ ശേഖരിക്കും ഈച്ച അല്ലേ? തേൻ ഇതിൻ്റെ അകത്തുനിന്നും ഇതിലേക്ക് തുളയിട്ട് മുകളിലേക്ക് തുള അവർ തന്നെ ഇടുവോ? നമ്മളിടണം, നമ്മളിടണം, നമ്മളിടണം തുള, നമ്മളിടണം. ഈ രീതിയിൽ ഒരു തുള ഇപ്പം മുകളിലത്തെ അറയിലേക്ക് ഓ തേൻ തേനച്ചക്ക് കയറി അങ്ങനെയുള്ള രീതിയിൽ സെറ്റ് ചെയ്ത് വെക്കണം. സെറ്റ് ചെയ്ത് വെക്കണം. ഈച്ച കടിച്ചു കഴിഞ്ഞാൽ ചീപ്പോണ്ട് ഇങ്ങനെ വയ്യ പൊക്കി എടുത്ത് മാറ്റിയാണ്.